അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മിസ്നാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മീൻ പത്തിരിയാണ്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. 500 ഗ്രാം അരിപ്പൊടി നൈസായിട്ട് പൊടിച്ചത് തിളച്ച വെള്ളത്തിലിട്ട് ഉപ്പിട്ട് വാട്ടിയെടുത്തതാണ്. അത് ഏറ്റവും മെയിനായിട്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അയില പൊരിച്ചെടുത്തതാണ്. അത് മുള്ളൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഇടുന്നതിനനുസരിച്ചിട്ട് പറഞ്ഞു തരാം. ഇപ്പം മീൻ ധാരാളമായിട്ട് കിട്ടുന്ന സമയമായതുകൊണ്ടാണ് മീൻ വെച്ചൊരു പലഹാരം ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം ഒരു 3 സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 1 സ്പൂൺ ഇഞ്ചി, 1/3 അല്ലി വെളുത്തുള്ളി അല്ലി ചെറുതായി കട്ട് ചെയ്തതുമാണ് ഞാനിതിലിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നതുവരെ വഴറ്റി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഇടാൻ പോകുന്നത് 1 സ്പൂൺ പെരിഞ്ജീരകമാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. 3 സവാള ചെറുതായി കൊത്തി അരിഞ്ഞതാണ് ഇനി ഇടേണ്ടത്. അപ്പോൾ ഈ 3 സവാളയും 4 മീനിൻ്റെ മാംസവും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉള്ളിൻ്റെ അളവ് കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യുക കേട്ടോ. ഇനി ഉള്ളി ഒന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉള്ളി വാടി കിട്ടുകയും ചെയ്യും. ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഞാൻ ചേർക്കുന്നത് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. അപ്പം എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് മുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഉള്ളി ഒന്ന് കളറ് മാറി വരട്ടെ. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ഓൾ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോഴേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പം നമ്മുടെ ഉള്ളി ഇപ്പോൾ ഇങ്ങനെ കളറൊക്കെ മാറി വരുന്ന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് കുരുമുളക് പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാല പൊടിയും കൂടിയാണ്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഞാനൊരു 1/2 സ്പൂണാക്കി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ആയിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു മണം മാറുന്നത് വരെ, കുത്തുന്നൊരു മണം ഉണ്ടാവില്ല, അതൊന്ന് മാറുന്നത് വരെ നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. മുള്ളു കുറഞ്ഞിട്ടുള്ള ഏത് മീൻ വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മീനൊന്ന് പൊരിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലിയറാക്കി വെക്കുക. ആ മീനാണ് നമ്മളിതിന് വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ മീൻ ധാരാളമായി കിട്ടുന്നുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, നന്നായി പൊടിയാക്കി വെച്ചിട്ടുണ്ട് ഞാനത്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ പത്തിരിക്കുള്ള മീൻ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കൂടുതൽ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് മീൻ പത്തിരി. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അവസാനമായിട്ട് 2 സ്പൂൺ ചപ്പും പുതിന അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് പത്തിരിക്ക് വേണ്ടി കുഴച്ച് വെച്ചതുപോലുള്ള മാവാണ്. ചൂടുവെള്ളത്തിലാണ് ഞാൻ അരിപ്പൊടി കുഴച്ചത്. അതിൽ നിന്ന് ചെറിയൊരു ഉരുളയെടുത്ത് എന്താ കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ തടവിയിട്ട് കയ്യിൽ വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് പരത്തുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കൂട്ടിട്ട് കൊടുക്കുക. ഇനി ഒരു പത്തിരി കൂടി നമ്മൾ അതേപോലെ കയ്യിൽ വെച്ച് പരത്തിയെടുക്കണം. എന്നിട്ട് അത് അതിൻ്റെ മുകളിലേക്ക്, ആദ്യത്തിൻ്റെ മുകളിലേക്ക് വെച്ച് സൈഡൊക്കെ ഒന്ന് കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. കണ്ടില്ലേ, ഇതേപോലെ എല്ലാ ഭാഗവും നന്നായിട്ട് പ്രസ് ചെയ്യുക. അങ്ങനെ എല്ലാ മാവും മസാല തീരുന്നത് വരെ ഉരുളയാക്കി റെഡിയാക്കി വെക്കുക. പത്തിരി റെഡിയാക്കി വെക്കുക. പിന്നെ അത് നമ്മൾ ചെയ്യേണ്ടത് പുഴുങ്ങിയെടുക്കുകയാണ്. എണ്ണ വേറെ യൂസ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അധികം എണ്ണ യൂസ് ചെയ്യാത്തത് കാരണം ആവിയിലൊക്കെ വേവിച്ചെടുക്കുന്നതാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഓരോന്നും നമ്മൾ ചെയ്ത്
ഇനി ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അതിൽ വെച്ച് ആവി കൊള്ളിക്കുകയാണ്. ഒരു 20 മിനിറ്റ് ആവി കൊള്ളിച്ചാൽ തന്നെ ഇത് വെന്ത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഓരോ പത്തിരി ഇതേപോലെ റെഡിയാക്കി എടുക്കുക, കണ്ടില്ലേ ഇതേപോലെ. എന്നിട്ട് തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ഇഡ്ഡലിത്തട്ടിലാണ് ഞാനിത് വെക്കുന്നത്, അതിൽ വെച്ചിട്ട് ആവി കൊള്ളിക്കാൻ വെക്കുക. ഒരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും നന്നായിട്ട്. ഇപ്പോൾ അതിൻ്റെ ഇഡ്ഡലി റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഒന്ന് തണുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരുന്നുണ്ട്, ഇതേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.